ഹലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. എൻ്റെ ഒരു ഡേ ഇങ്ങനെയാണ് എന്നാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. അപ്പൊ 6:30 ഞാൻ ഇഞ്ചി ഒരു ദിവസം എങ്ങനെയാണെന്ന്, അപ്പൊ അമ്മയുടെ ഓരോ ദിവസങ്ങളാണ് നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഇനി എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്നും കൂടി നമുക്കെന്ന് കാണാം. ലേറ്റ് ടു അപ്പൊ നല്ല വെളിച്ചുണ്ട്. ഇപ്പോ ഇനി വെറുതെ ഹാളിലേക്ക് നിന്നിട്ട് പേപ്പറൊക്കെ വായിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ഞാൻ ഈ ലൈറ്റും ഫാനൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഹാളിലേക്ക് പോവാണ്. അപ്പൊ ദേ ലച്ചു അവിടെ എത്തിയിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ലച്ചുവിനോടൊക്കെ ഓരോ വർത്തമാനങ്ങളൊക്കെ ചോദിക്കട്ടെ. അപ്പൊ അമ്മ ദേ ഈ ഷീറ്റ് ഒന്ന് തട്ടിക്കുടഞ്ഞ് വിരിക്കുകയാണ്. അപ്പൊ ഇനി ഞാൻ പല്ല് തേക്കാൻ പോവാണ്. അപ്പൊ ഞാൻ ലേച്ചുവിനെ വിളിച്ചു കൊണ്ടുപോവാണ് പല്ല് തേക്കാൻ. അവനിപ്പോ എനിക്കിട്ടേ ഉള്ളൂ. അപ്പൊ പല്ല് തേക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പേപ്പർ വായിക്കാൻ പോവാണ് കേട്ടാ. അപ്പോ ലച്ചുണ്ട് എൻ്റെ കൂടെ. ഇനി എൻ്റെ കുറച്ച് ഡ്രസ്സൊക്കെ കഴുകിയിട്ടത് ഞാൻ എടുത്തു കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ക്ലിപ്പ് ഇടാൻ മറന്നുപോയി. അപ്പോൾ കുറച്ചൊക്കെ അങ്ങോട്ടും കൂടെ കഴിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഒന്ന് വേഗം എടുത്തുകൊണ്ട് വരട്ടെ. ഇനി എടുത്തതൊക്കെ മടക്കി വയ്ക്കലാണ്. അപ്പോൾ യൂണിഫോമൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് അയൺ ചെയ്യുക. അപ്പോൾ അത് ഞാൻ വെറുതെ ഒന്ന് ജസ്റ്റ് പകുതി വെച്ച് മടക്കിയിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പം മടക്കലൊക്കെ കഴിഞ്ഞു, എല്ലാം അതതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ ഈ ടോപ്പും പലാസും ആണ് കേട്ടോ ഞാൻ ഇടുന്നത്. അമ്മ ഒരു പണി തന്നിട്ട് വണ്ടി കഴുകണം. വണ്ടി കഴുകി കഴിഞ്ഞിട്ട് വേണം കുളിക്കാൻ. അപ്പോൾ ആദ്യം വണ്ടിയിലേക്ക് കുറച്ച് ഓസ് വെച്ച് കുറച്ച് വെള്ളമൊക്കെ ആക്കി, പിന്നെ കുറച്ച് ഷാംപൂ ഒരു കുറച്ച് വെള്ളത്തിലേക്ക് ഡൈലൂട്ട് ചെയ്തിട്ട് അത് വെച്ച് ചെയ്യണം. അപ്പോൾ വെള്ളം എന്തായാലും ഓണാക്കി. അപ്പോൾ ചെടിയും കൂടി നനച്ച് ഞാൻ ചെടി നനയ്ക്കിയ പരിപാടി കഴിച്ചു. അപ്പോൾ അതാ ഇനി നമ്മുടെ വണ്ടിയിൽ സോപ്പൊക്കെ ഇട്ട് കഴുകി ഭംഗിയാക്കട്ടെ. അപ്പോൾ ഇനി മുടിയൊക്കെ ഒന്ന് ഈരി കെട്ടൊക്കെ വേർപ്പെടുത്തി എണ്ണയൊക്കെ തേച്ച് ഇനി ഞാൻ നേരെ കുളിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ട് കുറച്ചധികം നേരമായി, മുടിയൊക്കെ ഉണങ്ങി. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല, അതാണ് ഉണ്ടായത്. ക്ലാഷായിപ്പോയി എല്ലാ പരിപാടികളും കൂടിയിട്ട്. അപ്പോൾ ഞാൻ കുളിച്ചു വന്ന് ഇനി ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അതാണ് ഞാൻ അടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ലഞ്ച്.
അപ്പോൾ ഈ കറി എന്ന് പറയുന്നത് അമ്മയുടെ സ്പെഷ്യൽ നാളികേരമൊന്നും ചേർക്കാത്ത മുരിങ്ങലക്കൂട്ടാനാണ് കേട്ടോ. ഞാൻ കാര്യങ്ങളുടെ ഇൻമേ ലൈഫൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ എപ്പോഴും ജോലി ചെയ്യുക, അത് അതിനനുസരിച്ച് അമ്മമാരുടെയാണ്, അവർക്ക് എപ്പോഴും ജോലി ഉണ്ടാവും. നമുക്ക് പിന്നെ നമ്മുടെ ഇൻമേ ലൈഫിൽ എത്ര ജോലി കൊണ്ടുവരാൻ ശ്രമിച്ചാലും നമ്മൾ ജോലി അധികം ചെയ്യണില്ലല്ലോ, നമുക്ക് ജോലിയൊക്കെ ഇനി വരാൻ കിടക്കണമല്ലോ. ഞാൻ കുറച്ച് നേരം ടി വി കണ്ടു, നമ്മുടെ ബാഹുബലിയുടെ ബിഗിനിങ്ങിൽ ഫസ്റ്റ് പാർട്ട് കണ്ടു, കുറച്ച് നേരം ടി വിയൊക്കെ കണ്ട് ചോറൊക്കെ ഉണ്ട്. ഞാൻ ചില ദിവസം കിടന്നുറങ്ങാറുണ്ട് ഉറക്കം വരികയാണെങ്കിൽ, അങ്ങനെയൊക്കെ. പിന്നെ പ്രത്യേകിച്ച് വെക്കേഷൻ ടൈം ആകുമ്പോൾ നമുക്ക് പിന്നെ പഠിക്കാനൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ അവിടെ എവിടെയെങ്കിലും കിടന്നുറങ്ങി വെറുതെ ടി വി ആണ് അതൊക്കെ, അല്ലെങ്കിൽ കളിക്കുകയല്ലേ ചുൻ്റെ കൂടെ കളിക്കുക, അല്ലെങ്കിൽ പുറത്തൊക്കെ ഓടിക്കളി. ഇപ്പം അധികം ഓടിക്കളിയൊന്നും ഇല്ല, ലച്ചുവിൻ്റെ കൂടെ കുറച്ച് നേരം കളിക്കും, അങ്ങനെയൊക്കെ ആണ് നമ്മുടെ പിള്ളേരുടെ സമയം കൂടുതൽ പോവാറ്. നമുക്കധികം വലിയ പണികളൊന്നും വരാറില്ല. പിന്നെ എനിക്ക് ആഴ്ചയിലൊരിക്കൽ വരുന്ന ഒരു ജോലിയല്ലേ നമ്മുടെ വണ്ടി കഴുകൽ, ഫാൻ തുടയ്ക്കൽ, അതൊക്കെ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്, എനിക്കത് ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. പണ്ട് തൊട്ടേ ഒരു 2 വയസ്സൊക്കെ ഉള്ളപ്പോൾ തൊട്ടേ അമ്മയുടെ പിന്നാലെ നടന്ന്, അമ്മ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ പിന്നാലെ നടന്ന് ഓരോ ജോലികളൊക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അതുപോലെ തന്നെ എനിക്കിപ്പോഴും എനിക്ക് ജോലികളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പലരുടെയും കംപ്ലൈൻ്റ് ആണ് പുതിയ പിള്ളേരൊന്നും ജോലി ചെയ്യണില്ല എന്ന്. എനിക്കെന്തോ ജോലി ചെയ്യാൻ ഭയങ്കര, വീട്ടു ജോലികൾ കേട്ടോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടം. പിന്നെ ഞങ്ങൾ ഒരു ഒരു പ്രാവശ്യം എൻ്റെ കസിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ ഞാനൊരു വെണ്ടയ്ക്കോലാത്ത ഉണ്ടാക്കി, അതിൽ എന്നെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് കേട്ടോ പോയെ. അപ്പോൾ എനിക്ക് ഉപ്പും മുളകും ഒക്കെ എടുത്തു തന്നു നമ്മളമ്മ, പിന്നെ തേങ്ങാപ്പാലൊക്കെ ശരിയാക്കി തന്നു. ഞാൻ എന്നിട്ട് അതെല്ലാം ഇട്ട് റെഡിയാക്കി എൻ്റെ കസിനെ കൊടുത്ത് അദ്വൈതെന്നാണ് പേര്. അപ്പോൾ പറഞ്ഞു സൂപ്പറായി ഉണ്ട്, നിന്നെ കേട്ടനാളുടെ ഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രശംസ തന്നു. പിന്നെ ഞാൻ എഗ് ബജി ഉണ്ടാക്കാറുണ്ട്, പിന്നെ എന്താണ് ചെറിയ അളവിലൊക്കെ ആയിട്ട് ഉണ്ടാക്കാറുള്ളൂ. പിന്നെ എഗ് റൈസ്, ടൊമാറ്റോ റൈസ് അതൊക്കെ എനിക്കും ലിച്ചും വേണ്ട, കുറച്ച് എമൗണ്ട് ഉന്തുന്നുള്ളൂ, ഞങ്ങൾ കുറച്ചുണ്ടാക്കും. പിന്നെ അതുപോലെ ഞാൻ വീണ ചേച്ചിയുടെ റെസിപ്പി നോക്കിയിട്ട്, ഒരു എഗ് ബിരിയാണിയുടെ റെസിപ്പി നോക്കിയിട്ട് ഞാൻ ഞങ്ങളുടെ ക്യാമ്പ് ഗൈഡിങ്ങിൻ്റെ ക്യാമ്പിൽ ഞങ്ങളായിരുന്നു കുക്ക് ചെയ്യേണ്ടിയിരുന്നത്. അപ്പം ഞാൻ ആ റെസിപ്പി നോക്കി അതേ സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കി, അപ്പോൾ സക്സസ് ആയി, സൂപ്പർ ടേസ്റ്റ്. പിന്നെ വീണേച്ചിൻ്റെ റെസിപ്പിക്ക് ഒരു ഗ്യാരണ്ടിയാണ്, അതെന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, സൂപ്പറായിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഒരു പരിചയം ഇല്ലാണ്ട് അങ്ങനെ ചെയ്യണ്ടല്ലോ, പിന്നെ ഒന്ന് മെമ്മറിയിൽ നിൽക്കാനും വേണ്ടിയിട്ട് ഞാൻ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കി, അപ്പോൾ സൂപ്പറായിരുന്നു. പിന്നെ ഞങ്ങൾ ക്യാമ്പിലുണ്ടായിരുന്നു, അപ്പോൾ അരിഞ്ഞു തരാനും ഒക്കെ 8-ാം ക്ലാസ്സിലെ ഞങ്ങളുടെ ജൂനിയേഴ്സ് ഞങ്ങളുടെ സഹായത്തിനുണ്ടായിരുന്നു. അപ്പം ഞാനായിരുന്നു ഉണ്ടാക്കിയത്, അപ്പോൾ അവർ എനിക്ക് അരിഞ്ഞൊക്കെ തന്നു, നല്ല സഹായമായിരുന്നു കേട്ടോ അവർ. ഞങ്ങൾ തന്നെ അടുപ്പുണ്ടാക്കിയിട്ട് വിറകടുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ പുക വരുമ്പോൾ ഞാനിങ്ങനെ കണ്ടടക്കുമ്പോൾ അവർ ചേച്ചി തയ്യോ ഞാൻ ഇളക്കിത്തരാം, അങ്ങനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മളെല്ലാവരും കൂടി അങ്ങനെ നമുക്കെല്ലാവർക്കും കഴിക്കാനുള്ളതാണല്ലോ, അപ്പോൾ ഓരോ ടീമായിട്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും വിജയകരമായി ബിരിയാണി തയ്യാറാക്കി, സൂപ്പർ ബിരിയാണി ആയിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. ജിഷ ടീച്ചർ പറഞ്ഞു അടിപൊളിയുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ എല്ലാ ടീച്ചർമാർക്കും എല്ലാവർക്കും കൊടുത്തു, അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ ഗ്രൂപ്പിലുള്ള ഓരോ ഗ്രൂപ്പല്ല, അപ്പോൾ എൻ്റെ ഗ്രൂപ്പിലുള്ള പിള്ളേരൊക്കെ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അങ്ങനെ ഞാനൊരു വലിയ അളവിൽ ബിരിയാണി ഉണ്ടാക്കിയത് അപ്പോഴാണ്, അപ്പോൾ എല്ലാം നല്ല അഭിപ്രായങ്ങളായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ സ്വപ്നേച്ചിയുടെ ഏതോ ഒരു മുടക്കിനുണ്ടാക്കിയതാട്ടോ, ഓണം മുടക്കാണോ, ഓണം മുടക്കിനെ പൂജ മുടക്കിനെ അങ്ങോട്ട് നമ്മളെ ഒരു മുടക്ക് കിട്ടിയപ്പോൾ ഞങ്ങൾ സ്വപ്നേച്ചിയുടെ ചാനൽ നോക്കിയിട്ട് ഈസി ലഡു, ഈസി ലഡു എന്ന് പറഞ്ഞാൽ ഇതാണ് ഈസി ലഡു, ഭയങ്കര എളുപ്പമായിരുന്നു. മറ്റേ ബൂന്തി അങ്ങനെ കൃത്യം അങ്ങനത്തെ ബൂന്തി ഒന്നും വേണ്ട, നമ്മൾ മിക്സിയിലിട്ട് കറക്കി, അങ്ങനെ നല്ല ഈസി റെസിപ്പി ആയിരുന്നു. അപ്പോൾ പകുതി എണ്ണയുടെ പരിപാടിയൊക്കെ അമ്മ ചെയ്തെന്നു, ഞാൻ മിക്സിയിലിട്ടൊക്കെ ഒന്ന് കറക്കി, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ലഡു ഉണ്ടാക്കി. അതിൻ്റെ ഇടയിൽ ഒരു സൂപ്പർ വിറ്റുണ്ടായി. എന്താന്ന് വെച്ചാൽ അമ്മ പറഞ്ഞേ ലഡുവിലൊക്കെ കർപ്പൂരം ഇടും, അന്ന് സ്വപ്നേച്ചയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കർപ്പൂരം ഇടുന്നത്. അപ്പോൾ അതിൽ കർപ്പൂരമൊക്കെ ഇടും, അതിൻ്റെ ഒരു മണമൊക്കെ നിനക്ക് കിട്ടിയിട്ടില്ല, ഉണ്ട് ലഡുവിൽ കർപ്പൂരം ഇടും, എന്നാൽ നീ കർപ്പൂരം എടുക്കുക, നമുക്ക് അതിലേക്ക് ഇടാന്ന് പറഞ്ഞു. അപ്പോൾ ശരി, എന്നിട്ട് ഞാൻ കർപ്പൂരം എടുത്തിട്ട് അല്ല ഈ കർപ്പൂരമൊക്കെ ഇടാൻ നീ ഞങ്ങൾ ഇട്ടേ ആ കർപ്പൂരം ഞങ്ങൾ ഇട്ടോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ശരി കൊണ്ട് എക്സ്പയറി ഡേറ്റ് ഞാൻ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ എങ്ങനെയാണോ നോക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ തിരിച്ചപ്പോൾ അതിലേക്കിരിക്കുകയാണ്, പൂജ ആൻഡ് പ്രയർ പർപ്പസസ്. ഞാൻ പറഞ്ഞില്ല അമ്മ രണ്ട് തരണ്ടെന്ന്, അപ്പോൾ എഡിബിൾ കർപ്പൂരവും പിന്നെ ഇങ്ങനത്തെ ടൈപ്പ് പൂജ പ്രയർ പർപ്പസിനുള്ള കർപ്പൂരം ഉണ്ടെന്ന് അന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പോൾ
ഞാനത് നോക്കിയില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ അതിൽ ഇട്ടേനെ. പിന്നെ നമ്മുടെ സ്വപ്നേച്ചിയുടെ മക്കള് റെയൻ, പിന്നെ റോജർ ചേട്ടൻ, റിച്ചാർഡ് ചേട്ടൻ, ഇവരൊക്കെ ഇങ്ങനെ ജോലി ചെയ്യണ കാണുമ്പോ എനിക്ക് ഭയങ്കര ഇതാണ്. നമുക്ക് പെൺപിള്ളേർക്കും ചെയ്തോ, ആ ഇവര് ആൺകുട്ടികളായിട്ട് തന്നെ എത്രയും ജോലികൾ ചെയ്യണം. അപ്പൊ നമ്മള് പെൺപിള്ളേർ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമുക്ക് മോശക്കേടല്ലേ. അപ്പൊ ഞാൻ അല്ലെങ്കിലും ഇവിടെ പരിപാടികളൊക്കെ ജോലികളൊക്കെ ഒന്ന് ചെയ്ത് നടക്കാറുള്ള ആളാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു ഇൻസ്പിരേഷൻ ആയിരുന്നു. ഞാൻ സ്വപ്നേച്ചുമായിട്ട് ഇങ്ങനെ നല്ല കമ്പനിയായി, അങ്ങനെ ഓരോന്നൊക്കെ സംസാരിച്ച് വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എന്നെ നല്ല പരിചയമായി. അങ്ങനെ സ്വപ്നേച്ചിക്ക് ഒരു പെൺകുട്ടി ഇല്ലല്ലോ, അപ്പൊ പെൺകുട്ടികളായി ഇങ്ങനെ ഇങ്ങനെ വേണം മിടുക്കി കുട്ടിയും ആളും എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. ഒരു പെൺകുട്ടി ഇല്ലല്ലോ. അങ്ങനെ എന്റെ കഴിഞ്ഞ എന്റെ ബർത്ത്ഡേക്ക് സ്വപ്നേച്ച് എനിക്കൊരു ഗിഫ്റ്റ് അയച്ചു, ഒരു പെട്ടി. ഓഹ്, ഭയങ്കര വെട്ടിയായിരുന്നു അത്. ഞാൻ ആ പെട്ടി അൺബോക്സ് ചെയ്യണതൊക്കെ വീഡിയോ എടുത്തിട്ട് സ്വപ്നേച്ചിക്ക് അയച്ചു കൊടുത്തപ്പം അത് കണ്ട് സ്വപ്നേച്ചി ഇരുന്ന് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു, സന്തോഷം കൊണ്ട് ഇരുന്ന് കരഞ്ഞു എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ഹെൽന ചേച്ചിയുടെ വീഡിയോ ഞാനും അമ്മയും കൂടി ഒരുമിച്ചിരുന്നിട്ടാണ് കാണാറ്. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ രണ്ടുപേരും എന്നിട്ട് ക്ലീൻ ചെയ്യാം. അപ്പൊ അമ്മ ക്ലീൻ ചെയ്യുമ്പോ ഞാൻ പിന്നാലെ നടന്ന് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പറയും, അപ്പൊ നമ്മൾ ഇവിടെയാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ദൈവം ഇവിടുത്തെ പൊടിയൊക്കെ തുടച്ചു കഴിഞ്ഞു, ഇവിടെ നല്ല ഭംഗിയാക്കി. അങ്ങനെ എങ്ങനെയായിരുന്നു ഹെൽന ചേച്ചി ചെയ്തിരുന്നത് ആ വീഡിയോയില്, അതുപോലെ തന്നെ ഞങ്ങള് ഇങ്ങനെ അതിനു വേണ്ടി ഞാൻ എഡിറ്റിംഗ് ഒക്കെ പഠിച്ചു. എനിക്ക് പഠിച്ചതാണ് അന്നൊന്നും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല അമ്മ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുന്ന, അങ്ങനെയൊന്നും അറിഞ്ഞിട്ടല്ല. അതിനു മുന്നേ തന്നെ ഞങ്ങൾ ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ട്, വീഡിയോ ആക്കി, ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഇങ്ങനെ വെക്കും, ഇടയ്ക്ക് എന്നിട്ട് എടുത്ത് കാണും. അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ ഹിമചേച്ചി. ഹിമചേച്ചി എനിക്ക് വോയിസ് ഒക്കെ അയക്കാറുണ്ട്. ഹിമചേച്ചിക്ക് പെൺകുട്ടികളൊന്നും ഇല്ലല്ലോ, അപ്പൊ എന്നെ ഭയങ്കര ഇഷ്ടമാണ് ആളെന്നെ എനിക്ക് വോയിസ് ഒക്കെ അയക്കാറ്. പിന്നെ അച്ചൂടിനെയൊക്കെ എനിക്ക് വിഷസ് അയച്ചിരുന്നു ബർത്ത്ഡേക്ക്, അപ്പൊ അതൊക്കെ കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ ഒരു ബ്രാഡ്സ് ഡോൾ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ചീറ്റി പോയി ഒരു ബ്രാഡ്സ് ഡോൾ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്, ഞാനത് എത്ര വട്ടം കണ്ടിട്ടുണ്ടെന്ന് തന്നെ എനിക്കറിയില്ല, ഞാൻ കുറേ വട്ടം കണ്ടിട്ടുണ്ട്. അത് എന്തോ ഒന്നോ രണ്ടോ മിനിറ്റ് അങ്ങോട്ടുള്ളൂ, ചുമല വട്ടം കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്നിട്ട് അതുപോലെയൊക്കെ കോലം കെട്ടി ഞാനും അതൊരു വീഡിയോ ആക്കിയിട്ട് ഹിമചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹിമചേച്ചി അയ്യോ എന്ത് രസാ കാണാൻ, ഞാൻ എന്താ ചെയ്തേക്കണേ, ഐലൈനറൊക്കെ വെച്ച് ഇവിടം വരെയൊക്കെ കൺപീലൊക്കെ വരച്ച് സൂപ്പറായിരുന്നു. ആ വീഡിയോ മിസ്സായിന്ന് തോന്നണേ. പിന്നെ അതുപോലെ തന്നെ അജയേട്ടനും സരിതേച്ചിയും, സരിതേച്ചി എനിക്ക് നല്ലൊരു ടീച്ചറാണ് മാത്സിലെ. മാത്സിലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഫുൾ കംപ്ലീറ്റ് നമുക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ട് ക്ലിയർ ചെയ്ത് പറഞ്ഞു തരും. ട്യൂഷനൊന്നും പോവാറില്ല, ഈ മാത്സ് മാത്രമേ എനിക്ക് ഇത്തിരി ഡൗട്ടൊക്കെ വരാറുള്ളൂ. അപ്പൊ ഞാൻ സരിതേച്ചിയുടെ ക്ലാസ് തുടങ്ങാതെ കാണും. എന്നിട്ട് ഞാൻ എന്റെ ക്ലാസ്സിലെ കുട്ടികളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് സരിതേച്ചിയുടെ ചാനലിനെ കുറിച്ച്. അപ്പൊ അവരും പറയാറുണ്ട് നല്ല നമുക്ക് നല്ല എളുപ്പത്തിൽ പറഞ്ഞു തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അജുചേട്ടനായാലും, അജുചേട്ടനും സരിതേച്ചിയുടെ വീഡിയോസ് ഞങ്ങൾ ഒരുമിച്ചാണ് കാണാറ്. അവയോ ചിരിച്ചിരിച്ചൊരു പരിവാവും, നല്ല രസമാണ് കാണാൻ, നമുക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്. പിന്നെ നമ്മുടെ മേഘചേച്ചി എന്റെ അമ്മായിയുടെ മോളുണ്ട് ശ്രീകുട്ടി. അപ്പൊ ശ്രീകുട്ടിയുടെ കൂടെ പഠിച്ചതാണ് മേഘചേച്ചി. നിൽക്കാനൊക്കെ പോകുമ്പോ എനിക്ക് മേഘചേച്ചി ഇടയ്ക്ക് വീട്ടിലേക്ക് വരും, അപ്പോ എനിക്കൊക്കെ മേക്കപ്പ് ചെയ്ത് തരാന്ന് എനിക്ക്. അപ്പോ ഞാനൊരു മൂന്നിലൊക്കെ പഠിക്കണ പ്രായട്ടാ, അപ്പൊ എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് തരും. അന്നത്തെ മേക്കപ്പ് സാധനങ്ങൾ പൗഡർ കണക്കും.